കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നാല് പേർ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. ബാങ്ക് സെക്രട്ടറി സുനിൽ, ബാങ്ക് മാനേജർ ബിജു കരീം, ബിജോയ് ജിൽസ് എന്നിവരാണ് പിടിയിലായത്. സുധിഷ ധർമ്മൻ നൽകും വിവരങ്ങൾ. സുധിഷ, എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? ഇവർ ഒളിവിലായിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വരെ വന്നിരുന്നത്. സുജിയ, ബാങ്കിലെ തട്ടിപ്പും ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ ഈ കേസിലെ പ്രതികളായ ആറു പേരും ഒളിവിലായിരുന്നു. ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണം അന്വേഷണ സംഘം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ബന്ധുക്കളുടെ അടുത്തും ഒപ്പം സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതിനുശേഷം ഇന്നലെ അന്വേഷണ സംഘത്തിന് ഇവർ തൃശൂരിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനായി ഇന്നലത്തോടുകൂടി തൃശൂരിൽ തന്നെയാണ് ഈ പ്രതികളിൽ ചിലർ ഉള്ളത് എന്നുള്ള കൃത്യമായ വിവരം അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിന്റെ ഭാഗമായി പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. അയ്യന്തോളിലെ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് നാല് പേരെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രധാന പ്രതികളായ ബിജു കരീം, ബിജോയ്, ഒപ്പം സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നാല് പേരാണ് പിടിയിലായിരിക്കുന്നത്. ജിൽസ്, മുൻ അക്കൌണ്ടന്റായിട്ടുള്ള ജിൽസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നാല് പ്രതികളാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ പ്രതികളുടെയൊക്കെ തന്നെ വീടുകൾക്ക് കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട രേഖകൾ അത് കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. ഈ രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ പ്രതികൾ ഉൾപ്പെടെയുള്ള പ്രതികളിൽ സിപിഐഎമ്മിന്റെ നേതാക്കളുണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ ഈ പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെയുള്ള നടപടി അത് ഇന്ന് ചേർന്ന ഈ സിപിഐഎം സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഏതായാലും ഈ സംഭവം നടന്ന ഇത്ര ദിവസത്തിനകം തന്നെ അന്വേഷണ സംഘം നാല് പ്രതികളെ പിടിയിലായിരിക്കുന്നു. മറ്റ് രണ്ട് പേർ കൂടി പിടിയിലാവാനുണ്ട്. ഇവരിൽ കിരൺ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള കൃത്യമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ളയും അന്വേഷണം അതും അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഫോൺ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട്. സുജയ, ശരി. സുധിഷാധർമ്മൻ, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് നൽകാം. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്.